ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നലെ ഉണ്ടാക്കാൻ പോകുന്ന ബീഫ് സ്റ്റിക്കാണ്. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്. ഇത് ശരിക്കും വിദേശ രാജ്യങ്ങളിലൊക്കെ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിഷാണിത്. ഇപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്ന വീഡിയോ കാണാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ 250 ഗ്രാം ബീഫ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് ഒന്നെങ്കിൽ നിങ്ങൾക്കിത് ചതച്ച് കട്ട് കുറച്ചെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ എന്നിട്ട് നമുക്കിത് ഇതിനു വേണ്ടി ഒരു ഹാമർ ഉണ്ടായിരിക്കും. ആ ഹാമർ കൊണ്ടൊന്ന് ഇടിച്ച് എടുക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇല്ലെങ്കിൽ ഇപ്പോൾ നോർമലായിട്ടാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇതിന് മാരിനേഷൻ ചെയ്യാൻ വേണ്ടി നമുക്കൊരു ബൗളിലേക്ക് 1-2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ അകത്തേക്ക് 1 ടേബിൾ സ്പൂണോ 1.5 ടേബിൾ സ്പൂണോ ഒക്കെ ക്രഷ്ഡ് പെപ്പറോ അല്ലെങ്കിൽ പെപ്പർ പൗഡറോ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തരിയുള്ള പെപ്പർ ആക്കിയപ്പോഴും ക്രഷ്ഡ് പെപ്പർ ആക്കിയപ്പോഴും ടേസ്റ്റ് ഉള്ളു. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ നിങ്ങൾക്കിത് പെട്ടെന്ന് കുക്കായി കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ലൈം ജ്യൂസ്, പൈനാപ്പിൾ ജ്യൂസ് ഒഴിച്ച് ഇത് ശരിക്കും സോഫ്റ്റ് ബീഫ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് പെട്ടെന്ന് കുക്കായിട്ട് വരും. ഇനി നമുക്ക് ബീഫ് അതിൻ്റെ അകത്തേക്ക് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് നമുക്ക് നമ്മുടെ പാന് ചൂടാൻ വേണ്ടി വയ്ക്കണം. അപ്പോൾ ഇതുപോലെ ഇത് ഇതിനൊത്തിരിയും ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, ഈ 2-3 ഐറ്റംസ് നമുക്ക് ഇതിനു വേണ്ടി മതി. നമുക്ക് അതുപോലെ പാലിലും കുറച്ച് എണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആ മാരിനേഷൻ ചെയ്ത് വെച്ചാണ് ബീഫ് അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഒരു മീഡിയം തീയിലാണത് കുക്ക് ചെയ്യാൻ. മൂടി വെക്കൊന്നും വേണ്ട, ഓപ്പൺ ആയിട്ട് തന്നെ വെച്ച് ഗ്രില്ല് ചെയ്തെടുത്താൽ മതി. നിങ്ങൾക്ക് വേണേൽ ആ മാരിനേഷൻ്റെ ബാലൻസ് വന്നേക്കാം, നമുക്ക് മുകളിൽ കുറച്ച് ഇതുപോലെ തൂളി കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇനി അതൊന്നും നമുക്ക് മറച്ചിട്ട് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് ഉള്ളിൽ നന്നായിട്ട് ഗ്രില്ലാവണമെന്നുണ്ടെങ്കിൽ ഇത് 3 രീതി നമുക്കെടുക്കാം. നന്നായിട്ട് ഗ്രില്ല് ചെയ്തും ആ ഗ്രില്ലിൻ്റെ അളവ് കുറച്ച് അതുപോലെ നമുക്ക് അങ്ങനെ 2 ടൈപ്പ് നമുക്ക് എടുക്കാൻ പറ്റും. ഇതിപ്പം ആയത്തിൽ വേവ് കുറച്ചാണ് ഇപ്പോൾ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഞാൻ നന്നായിട്ട് ഗ്രില്ല് ചെയ്താണ് എടുക്കുന്നത്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഞങ്ങളുടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കുന്ന 2 സൈഡും മാറ്റി മാറ്റി ഇട്ട് മറച്ചിട്ട് കൊടുത്താൽ മതി. നോക്കും അത് ബന്ധമെന്ന് അറിയുമ്പോൾ നമുക്കൊരു കത്തിക്ക് ഇതുപോലെ കുത്തി നോക്കുമ്പോൾ കത്തി ഇറങ്ങി ചെല്ലുവാണെങ്കിൽ അത് എൻ്റെ വേവ് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അടുപ്പേന്ന് വാങ്ങാവുന്നതാണ്. എൻ്റെ ഇതിപ്പോൾ നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എടുത്ത് മാറ്റുവാണ്. അത് നമുക്കൊരു ടിഷ്യൂ പേപ്പർ കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് മാറ്റി വെക്കുക, ഒരു ടിഷ്യൂ പേപ്പറിന് വേണമെങ്കിൽ നമുക്ക് എണ്ണയൊന്ന് ഒപ്പിക്കളയാം. അപ്പം ഇതിപ്പോൾ സ്റ്റീക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടും. എന്നുവെച്ചത് പ്രത്യേക ടേസ്റ്റാണ്, പക്ഷേ ചൂടോടെയാണ് നിങ്ങൾക്ക് കഴിക്കാൻ കൊള്ളത്തുള്ളൂ. നമുക്ക് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.